हेलो फ्रेंड्स, वेलकम बैक टू आवर चैनल। ഒരു വെറൈറ്റി പുഡിംഗ് റെസിപ്പിയാണ് നമ്മൾ ഇത് വേർമിസെല്ലി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയോ ബട്ടറോ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് മെൽട്ടായി വന്നാൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഈ പുഡിംഗ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഒരു 250 ഗ്രാം പൊടിയായിട്ടുള്ള സേമിയ എടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ തിന്നായിട്ടുള്ള വേർമിസെല്ലിയാണിത്. ഇതുകൂടി നമുക്ക് ഈ ബട്ടറിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പാൽപ്പൊടിയും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഞാൻ ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിൻ്റെ ഒരു 1/3 പാർട്ട് ഒരു 1/3 ഭാഗം മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി മുഴുവൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ബാക്കി വെച്ചിട്ടുള്ള 1/3 പാർട്ടിൽ നമുക്ക് കുറച്ചൊരു കളർ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചേർത്തെടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനലാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ലെങ്കിൽ ഇതുപോലെ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഒരു 1/2 കപ്പ് തണുത്ത പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ട് ഒന്ന് ചൂടാൻ വെക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പകരം നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കുറക്കാവുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായി ഒന്ന് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. കസ്റ്റാർഡ് മിക്സ്ചർ ചേർത്ത് കഴിഞ്ഞാൽ കൈ ഇളക്കാതെ ഇളക്കണം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് ഈ വേർമിസെല്ലിയുടെ പകുതി ഭാഗം ആദ്യം ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ലെയറായിട്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സർ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ചൂടാറിയിട്ടില്ല എങ്കിലും കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള വെർമിസെല്ലി മിക്സ് സെൻറ്റർ ഭാഗത്തായിട്ട് മാത്രമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അരികിലേക്ക് ഞാൻ കളർ ചെയ്ത് വെച്ചിട്ടുള്ള വെർമിസെല്ലി ചേർക്കുന്നത് കൊണ്ട് ഞാനിത് സെൻറ്ററിൽ മാത്രം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് അരിയിലൊക്കെ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഞാൻ ഉപയോഗിച്ചത് റൗണ്ട് ട്രേ ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു ഡെക്കറേഷൻ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഏത് രീതിക്ക് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ വെറുതെ പറയില്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡെസേർട്ട് തന്നെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.